നമസ്കാരം. ഈ അടുത്ത കാലത്ത് ആരോ പറഞ്ഞൊരു ശുദ്ധഹാസ്യമുണ്ട്, കാണ്ടാമൃഗത്തിൻ്റെ പുതിയ രൂപമാണ് ബി ജെ പി എന്ന്. ശുദ്ധഹാസ്യമാണെങ്കിലും കേൾക്കാൻ രസമുണ്ട്. ഇത്തവണത്തെ ഇലക്ഷന് വയനാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ കട്ടയ്ക്ക് കട്ട ആത്മവിശ്വാസത്തോടെയാണ് നിലനിൽക്കുന്നത്. തോൽക്കുമെന്ന് ഉറപ്പാണെങ്കിലും പഴയതുപോലെ തള്ളാനുള്ള എന്തെങ്കിലും തള്ളിയാലേ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള മനസ്സും കെ സുരേന്ദ്രനുണ്ട്. വികസനം വികസനം എന്നൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് ചിലർക്ക് അവരുടെ പോക്കറ്റ് നിറയ്ക്കാനുള്ളൊരു മാർഗം മാത്രമാണ്. ആ പതിവ് ഇപ്പോഴും കെ സുരേന്ദ്രൻ തെറ്റിച്ചിട്ടില്ല. കെ സുരേന്ദ്രൻ പറയുന്നത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വലിയ മുന്നേറ്റമാണ് നടക്കുന്നതെന്നാണ്. എൽ ഡി എഫിനോടും യു ഡി എഫിനോടും എതിരെയുള്ള പ്രതിഷേധം ജനങ്ങൾക്കിടയിലുണ്ടെന്ന് മാത്രമല്ല, ഇനി വികസനവും കാര്യവും നടക്കണമെങ്കിൽ മോദി സർക്കാരിനൊപ്പം നിൽക്കണമെന്ന വിശ്വാസത്തിലാണ് വോട്ടർമാർ. എന്റെ ബി ജെ പി, വർഗീയത അല്ലാതെ എന്ത് വികസനമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്? പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ബി ജെ പിക്കാർ മോദിയെ ഉയരത്തിൽ കൊണ്ട് നിർത്തുമ്പോൾ അങ്ങനെ പറയുന്നവൻ്റെ കീശ വീർത്തതിൻ്റെ നന്ദി പ്രകടനം മാത്രമാണ് ഇതൊക്കെയെന്ന് എല്ലാവർക്കും മനസ്സിലാവും. മോദിജിക്ക് അനുകൂലമായിട്ടും അദ്ദേഹത്തിൻ്റെ വികസനത്തിന് അനുകൂലമായിട്ടും ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. തെറ്റായ പ്രസ്താവനകൾ നടത്തി ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ തന്നെ ജനം വിധിയെഴുതി കഴിഞ്ഞു. മോദി അധികാരത്തിലെത്തിയതിന് ശേഷം അദാനിയുടെ സ്വത്ത് എത്രമാത്രം വർദ്ധിച്ചു എന്നുള്ളതും എത്രമാത്രം അഴിമതി അതിനുള്ളിൽ നടന്നിട്ടുണ്ടെന്നും അറിയാൻ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ മതി. ശരിക്കും സുരേന്ദ്രേട്ടൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ 99% ആളുകളും.